നടി മോളി കണ്ണമാലി ഗുരുതരാവസ്ഥയിൽ. കൊച്ചിയിലെ ഗൗതം ആശുപത്രിയിലാണ് താരം ചികിത്സയിൽ കഴിയുന്നത്. സാമൂഹ്യ പ്രവർത്തകയും ബിഗ് ബോസ് താരവുമായ ദിയാസനയാണ് മോളി കണ്ണമാലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. മോളി കണ്ണമാലിയുടെ ചികിത്സയ്ക്കായി സഹായം അഭ്യർത്ഥിച്ചാണ് ദിയ ഫേസ്ബുക്കിലൂടെ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. സ്ത്രീധനം എന്ന സീരിയലിലൂടെയാണ് മോളി കണ്ണമാലി അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. സീരിയലിൽ ചാളമേരി എന്ന നെഗറ്റീവ് വേഷത്തിലാണ് ഇവർ ആദ്യം എത്തിയത്. ടെലിവിഷൻ രംഗത്തു നിന്നും സിനിമാ രംഗത്തേക്ക് വന്ന കലാകാരിയാണ് മോളി കണ്ണമാലി. ഏറെ വൈകിയാണ് അഭിനയരംഗത്തേക്ക് എത്തിയതെങ്കിലും കൊച്ചി ഭാഷയിലുള്ള വ്യത്യസ്തമായ അഭിനയ ശൈലിയിലൂടെ ഇവർക്ക് ആരാധക ഹൃദയം പെട്ടെന്ന് തന്നെ കീഴടക്കാൻ കഴിഞ്ഞു. നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ വേഷങ്ങളിലൂടെയാണ് സിനിമകളിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും തന്റേതായ അഭിനയ മികവ് പ്രകടിപ്പിക്കാൻ താരത്തിന് കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം. ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് മോളി കണ്ണമാലി ഹോളിവുഡിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. എന്നാൽ താരത്തിന്റെ ആരോഗ്യനില തീരെ മോശമായ രീതിയിലേക്ക് മാറുകയാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടി മോളി കണ്ണമാലി ഹോളിവുഡ് സിനിമയിലേക്ക് എത്തുന്നു എന്ന വാർത്ത ഏവരെയും ഞെട്ടിപ്പിച്ചിരുന്നു. ടുമോറോ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോളി ചേച്ചിയുടെ ഹോളിവുഡ് പ്രവേശനം. ചിത്രത്തിന്റെ രചനയും നിർമ്മാണവും സംവിധാനവും ഓസ്ട്രേലിയൻ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളി ജോയ് കെ മാത്യു ആണ് നിർവഹിക്കുന്നത്. അഭിനയത്തിന് ഭാഷ ഒരു പ്രശ്നമേ അല്ല എന്നാണ് മോളി ചേച്ചിയുടെ വാക്ക്. ജോയ് കെ മാത്യുവുമായുള്ള പരിചയം കാരണമാണ് അദ്ദേഹം വിളിക്കുന്നത്. സിനിമയിൽ ഇത്രയും കാലം നിന്ന ആളായ മോളി ചേച്ചിയെ വെച്ചൊരു പടം ചെയ്യണമെന്നുണ്ടെന്ന് ജോയി പറഞ്ഞു. ഇതോടെ ചെയ്യാമെന്ന് മറുപടി പറയുകയായിരുന്നു എന്നാണ് മോളി കണ്ണമാലി പറയുന്നത്. ഇംഗ്ലീഷ് സിനിമയാണെന്നും അത് ഓർത്ത് പേടിക്കേണ്ടെന്നും ജോയി പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ചെറുതായൊന്ന് ഭയന്നു, പിന്നീട് ഓർത്തു പറഞ്ഞു തന്നാൽ അതുപോലെ ചെയ്യാമല്ലോ എന്ന്. എന്നെ കൊണ്ടാകുന്നത് ഞാൻ ചെയ്യും. മീൻ കച്ചവടക്കാരിയായിട്ടാണ് കഥാപാത്രം, എന്നാലും ഇത്ര പെട്ടെന്ന് സിനിമ തുടങ്ങുമെന്ന് കരുതിയില്ല.